കേരളവും സന്തോഷ് ട്രോഫിയും എന്ന സ്പർശനമാർട്സിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഏറ്റവും ആദ്യം കേരളവും സന്തോഷ് ട്രോഫിയും എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ആ ഒരു ഓർമ്മ എന്താണ്? ആദ്യത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ 1985 കേരള പോലീസിലെ ജോയിൻ ചെയ്തത്. ആ കൊല്ലം 86 എൻ്റെ ആദ്യത്തെ സന്തോഷ് ട്രോഫിയാണ് ഞാൻ കളിക്കുന്നത്. അത് ജബൽപൂർ വെച്ചിട്ടായിരുന്നു. അപ്പം അന്ന് 21 വയസ്സ് കഷ്ടി. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ആദ്യമായിട്ടുള്ളൊരു സന്തോഷ് ട്രോഫിയിൽ കളിക്കാൻ പറ്റിയൊരു ഭാഗ്യം. പിന്നീട് അവിടെ നിന്നിട്ട് നമ്മൾ പിന്നെ ഞാൻ 8 സന്തോഷ് ട്രോഫിയും 2 നാഷണൽ ഗെയിംസും കേരളത്തിന് വേണ്ടി ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷേ ടൂർണമെൻറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള ടൂർണമെൻറ്റുകളൊക്കെ പിന്നെ നമ്മളെ ആ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള കളിക്ക് ഭയങ്കര നമ്മൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കളി വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം ഓർമ്മ വരെ നമ്മൾ സന്തോഷ് ട്രോഫിയുടെ ഒരു അംഗമായി എന്നുള്ള ആ ദിവസം ഒരു 1986 തീർച്ചയായിട്ടും സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഒരു ലൈവ് മൂവ്മെൻ്റ് ആണത്. സർ, 1973 ആണ് നമ്മൾ ആദ്യമായി സന്തോഷ് ട്രോഫി ജയിക്കുന്നത്. ആ കളികളെ ആ ഒരു കാലഘട്ടത്തെ പറ്റി എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സാർ? ഇല്ല, ഞാൻ അതിന് ശേഷമാണ് നമുക്ക് നമ്മളിപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളാണ്. ഞാൻ 65 ഡേറ്റ് കൊടുത്തത്. അപ്പോഴത്തെ പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു 7-8 വയസ്സ് കാലഘട്ടത്തിൽ. പക്ഷെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സാധിക്കും. കാരണം അന്ന് നമുക്ക് കൂടുതലും കേൾക്കാൻ സാധ്യത TVയിലോ അല്ല സോറി റേഡിയോയിലോ അല്ലെങ്കിൽ പത്രത്തിലാണ് കൂടുതലും. അപ്പം അന്ന് ഞാനത് എൻ്റെ മനസ്സിൽ ഓടി വന്നിട്ടില്ല. പിന്നീട് നമ്മൾ കളിച്ചു തുടങ്ങി കേരളമാ കോളേജിൽ വന്ന് അപ്പോഴാണ് നമുക്ക് 82 സന്തോഷ് ട്രോഫി തൃശ്ശൂർ നടന്നു ആദ്യമായിട്ട്. അപ്പോഴാണ് അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്നുള്ള പോലെ 73 വിൻ ചെയ്ത ആൾക്കാരെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കോളേജിൽ SSLC പഠിക്കുന്ന സമയത്താണ്, ഞാൻ 10 പഠിക്കുമ്പോഴാണ് ഇവിടെ എറണാകുളത്ത് തൃശ്ശൂർ സന്തോഷ് ട്രോഫി വരുന്നത് 82. അപ്പോൾ ആ സമയത്ത് അതിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ കൂടുതലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മുടെ തുടക്കം. 94 ബ്രിസ്റ്റൽ കപ്പ്, ശ്രീലങ്കയിൽ വെച്ച് ബ്രിസ്റ്റൽ കപ്പ് കളിക്കുന്ന ആ ഒരു 14 വർഷം, 83 മുതൽ 94 വരെ മറക്കാനാവാത്ത ഒന്നോ രണ്ടോ ഓർമ്മകൾ ഒന്ന് ഓർത്തെടുത്താൽ? അത് ചോദിച്ചില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞു. ഇപ്പോൾ അതിന് ശേഷം അപ്പോൾ അതന്നെ പറയേണ്ടി വരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ച ആ ടൂർണമെൻറ്റ് തന്നെ നമ്മൾ ശരിക്കും എൻ്റെ വലിയൊരു ഇതാണ്. കാരണം നമ്മൾ ആ ടൈമിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് കളിക്കുന്ന ടീമാണ്. ഇന്ത്യയിലത്തെ ആണെങ്കിലും ഈ വിദേശികൾ വന്നിട്ട് പഠിക്കുന്ന സമയമാണ്. അപ്പം അന്ന് ഞങ്ങൾ കളിക്കുന്ന സമയത്തേക്കുള്ള അന്നത്തെ ഇറാനിയൻസും ഒക്കെ ഉള്ള സമയമാണ്. അന്ന് ആ ഒരു പെർഫോമൻസും വെച്ച് നമ്മളെ ഏജ് അന്ന് ഭയങ്കര ഇപ്പോഴും ഓർമ്മ മനസ്സിൽ കിടക്കുന്നുണ്ട് ഓരോ മൂവ്മെൻറ്റുകൾ. അത്രയും ഇതാണ്. പിന്നെ ഓരോ സന്തോഷവിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൂടുതൽ നമുക്ക് ഫെഡറേഷൻ തൃശ്ശൂർ ഫെഡറേഷൻ കപ്പ് വന്നപ്പം അതുപോലെ കണ്ണൂർ ഫെഡറേഷൻ കപ്പ് സന്തോഷ വിൻ ചെയ്ത സമയത്ത് 2 സമയത്തും ആ ഒരു ഓരോന്നിനും ഡിഫറൻറ്റ് മാച്ച് പെർഫോമൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം. ആ ഒരു ഇവിടെ കളിച്ച ഒരു രീതിയായിരുന്നല്ലോ അപ്പുറത്തെ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെഡറേഷൻ കപ്പിൽ ആ ഫൈനലിൽ തൃശ്ശൂർ വെച്ചിട്ട് ഗോൾ അടിക്കാൻ പറ്റിയത് വലിയൊരു കാരണം. നമ്മൾ ആ രണ്ട് ബ്രേക്ക് ആ ഗോളിലാണ് നമ്മൾ ആദ്യമായിട്ട് കേരളത്തിലെ ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്യുന്നത്. അതും കേരള പോലീസ് അന്ന് 2 ഗോൾ അടിക്കാൻ പറ്റിയത് എനിക്ക് ഭാഗ്യം കിട്ടി. കാരണം 2 ഗോളും അന്നത്തെ 2-1 നമ്മൾ ജയിച്ച ഗോവയായിട്ട് സാലഗോക്കറായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്നൊരു വലിയൊരു പക്ഷേ അതിനുശേഷം വേറൊരു നെക്സ്റ്റ് കൊല്ലം കണ്ണൂരായിരുന്നു. അപ്പോൾ കണ്ണൂർ കളിക്കുമ്പോഴും വേറെ ഒരു രീതിയിൽ അതും നമ്മൾ വിൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ എറണാകുളത്ത് സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ ഫൈനലിലും അതിന് മുമ്പുള്ള ഗെയിമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് ആ മാച്ച് കണ്ടവർക്ക് ഇപ്പോഴും പറയുന്നു അന്നത്തെ മാച്ചിൻ്റെ റിസൾട്ട് പെർഫോമൻസ്. അത് ഓരോ അങ്ങനെ ഒരു പക്ഷേ എല്ലാത്തിനും ഡിഫറൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് ഒരു പർട്ടിക്കുലറായിട്ട് കുറച്ച് പറയുന്നത് നല്ലത് ആ ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ഞാൻ FC കൊച്ചിയിൽ കളിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ഒരു കൊല്ലം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരൊരു ടീമിനെ ശ്രീലങ്ക ബ്രിസ്റ്റോൾ കപ്പിനെ കൊണ്ടുപോകാനായിട്ട് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമായിട്ട് പ്രാക്ടീസ് മാച്ച് ചെയ്യുന്നത്, കാരണം ഞാൻ അപ്പുറത്തെ ടീമിലെ എൻ്റെ ടീം അവരുടെ കുറച്ച് ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ആയിട്ട് അപ്പുറത്തുണ്ടായിരുന്നു. ഞങ്ങളെന്നും അവരെ അടിക്കും. അപ്പോൾ അവസാനം അന്നത്തെ കോച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ പാസ്പോർട്ട് എടുത്ത് വരാൻ പറഞ്ഞിട്ട് എന്നെ പാസ്പോർട്ട് എടുത്ത് കൊടുത്തിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ ആ കല്ല ക്യാപ്റ്റൻസിൽ അതും അവിടെ ചെന്നപ്പോൾ അന്ന് എനിക്ക് 32 വയസ്സിട്ടുണ്ട്. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ചില നമുക്കൊരു വലിയൊരു എന്താ പറയുക ബ്രേക്കിംഗ് കിട്ടി വീണ്ടും. കുറേ ഞാൻ പ്രീ വേൾഡ് കപ്പ് കളിച്ചതിന് ശേഷം പിന്നെ അക്രമോൻ്റെ ക്യാമ്പ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. 2 ബാംഗ്ലൂർ നിന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോന്നു. എനിക്ക് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പിന്നെ ബുദ്ധിമുട്ടായിട്ട് പോന്നു. അപ്പോൾ പിന്നീട് ബ്രേക്ക് വന്നു. പിന്നെ ഞാൻ എന്താ പറയുക ഒരു പ്രതീക്ഷയിലായിരിക്കുന്ന സമയത്താണ് വീണ്ടും എൻ്റെ ഒരു എന്താ പറയുക വലിയൊരു ഭാഗ്യം എന്നതുപോലെ
എറണാകുളത്തേക്ക് ആ ടീം ഇന്ത്യൻ ടീം വരാനും അവരുടെ കൂടെ മാച്ച് കളിക്കാനും അവർ തന്നെ പിന്നെ പാസ്പോർട്ടും മേടിച്ച് ചെറുതേരെ കൊണ്ടുപോയി. പക്ഷേ അതൊരു എന്താ പറയുക 32nd വയസ്സിലാണ് അന്ന് അത് കളിക്കുന്നത്. പക്ഷെ അതും വലിയൊരു ഭാഗ്യം, കാരണം അത് ആ അവർ ക്യാപ്റ്റൻ എന്നുള്ള ഒരു ക്യാപ്റ്റൻ ചെയ്യാനും ഒരു കൊല്ലെങ്കിലും ഒരു കൊല്ലം നമുക്ക് ക്യാപ്റ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ. ഇപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു 70s 80s നമ്മുടെ കേരളത്തിൽ ഒരുപാട് ടൂർണമെൻറ്റുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് കളിച്ചു വരുന്ന കുട്ടികൾക്ക് കളികളിൽ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള വേദിയുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ജനറേഷന് ആ ഒരു 6x4 കടന്ന് പ്രാക്ടീസ് ചെയ്യുകയും അതിനകത്ത് അവരുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ദുഃഖകരമായ ഒരു ഒരു അവസ്ഥയല്ലേ? അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാൻ? അത് പറയണേലും അത് ഒരു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ കുറച്ച് ഞാൻ മാക്സിമം എൻ്റെ ഓർമ്മയിലെ കാര്യം ഫോട്ടോയ്ക്ക് പറയാം. കാരണം അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഒരു ഫിക്സ്ഡ് ടീമുണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിലാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ശാലക മുഹമ്മദൻ സ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽ ടീമുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് മഹേന്ദ്രയുണ്ട്, പിന്നെ നമ്മുടെ ജെസിടി പഞ്ചാബ് പോലീസ്, പഞ്ചാബ് പോലീസ് ആ ഭാഗത്ത്, പഞ്ചാബ് ആ ഡൽഹി പഞ്ചാബ് സൈഡ് നോക്കി. ബോംബെ സൈഡ് വരുമ്പോൾ എയർ ഇന്ത്യ, മഹീന്ദ്ര, പിന്നെ അവിടുത്തെ റെയിൽവേ, മദ്രാസ് വരുമ്പോൾ ബാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഒരു പ്രൊഫഷണൽ ടീമുകളുണ്ടായിരുന്നു, പ്രൊഫഷണൽ അമേച്വർ വേൾഡ് ടീമുകളുണ്ടായിരുന്നു. ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടൂർണമെൻ്റ് ഉണ്ട്. ഇപ്പോൾ കൽക്കട്ടയിലുണ്ടായിരുന്നു, കൽക്കട്ട പറയുകയാണെങ്കിൽ അവിടുത്തെ IFF ഷീൽഡ് ഉണ്ടായിരുന്നു, വേറെ ടൂർണമെൻ്റ് ഉണ്ട്. ഡൽഹിയിൽ വരെ ടൂർണമെൻ്റ് കപ്പ്, ഡി സി കപ്പ് ഉണ്ടായിരുന്നു, ബോംബെയിലെ റോയൽസ് കപ്പ്, മദ്രാസിൽ വിക്ടർ ട്രോഫി, അത് ഓരോ സ്റ്റേറ്റിൽ. പിന്നെ തമിഴ്നാട്ടിൽ അത് വേറെ ടൂർണമെൻറ്റുകൾ. കേരളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ജീവരാജുണ്ടായിരുന്നു, കോട്ടയത്ത് മാമനും മാപ്പിള ഉണ്ടായിരുന്നു, തൃശ്ശൂർ ചാക്കോള ഉണ്ടായിരുന്നു, എറണാകുളത്ത് നെറ്റ്ലോയിഡ് ഉണ്ടായിരുന്നു, പിന്നെ നാഗ്ജി, പിന്നെ നമ്മുടെ കണ്ണൂർ ശ്രീധരാണ്. അതിന് പുറമെ വേറെ ടൂർ ഫെഡറേഷൻ കപ്പ്, സന്തോഷ് ട്രോഫി, അങ്ങനെ വേറെ ടൂർണമെൻറ്റുകൾ. അങ്ങനെ അന്നെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാവർക്കും കളിക്കാനുള്ള ഒരു വേദി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെയൊക്കെ തുടക്കത്തിൽ പ്രീമേറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ഗുണ്ടർ അലി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്, പിന്നീട് FSET ഉണ്ടായിരുന്നു, അതിന് ശേഷമാണ് പ്രീമേറ്റേഴ്സ് വന്നത്. പ്രീമേറ്റേഴ്സിൻ്റെ അവസാനത്തോടു കൂടി ടൈറ്റാനിയം ടീം ഒന്ന് ക്ലിയറായി. പിന്നീട് അതിന് ശേഷം ടൈറ്റാനിയത്തിൻ്റെ കൂടെ തന്നെ KSRTC ഒക്കെ ഉണ്ടായെങ്കിലും പിന്നീട് 84 കേരള പോലീസ് വരുന്നത്. കേരള പോലീസ് വന്നതിന് ശേഷമാണ് പിന്നെ കുറച്ചും കൂടി കേരള പോലീസിൻ്റെ ആണ് പിന്നെ കുറച്ച് കുറേ കാലം കേരളത്തിൽ ഒരു ടീമിനെ ഫോളോ ചെയ്തിരുന്ന കേരള പോലീസിനായിരുന്നു. അന്ന് ഈ പറഞ്ഞ മാതിരി നിരന്തര ടൂർണമെൻ്റായിരുന്നു. ഇതിനവർ എന്ത് ചെയ്തെന്നു വെച്ചാൽ യൂറോപ്പിൽ നടക്കുന്ന സിസ്റ്റത്തിലേക്ക് ഇവർ അതിനെ കൺവെർട്ട് ചെയ്തു. അപ്പോൾ യൂറോപ്പിൽ ടീമിനെ റെസ്റ്റ് കൊടുക്കണം, അവർക്ക് ഒരുപാട് മാച്ചസ് കളിക്കാനുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പാറ്റേണിൽ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഈ ഒരു 10-12 ടീമുകൾ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് ഒരു നാഷണൽ ലീഗ് സ്റ്റാർട്ട് ചെയ്യുക, അവർ നാഷണൽ ലീഗ് മാത്രം കളിക്കുക, മറ്റുള്ള ടൂർണമെൻ്റ്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഗജ് കളിക്കാൻ വരുന്നത് ഈസ്റ്റ് ബംഗാൾ ഉണ്ടാവും, മോഹൻ ബഗാൻ ഉണ്ടാവും, മുഹമ്മദൻസ് ഉണ്ടാവും, കേരള പോലീസ് ഉണ്ടാവും, ടൈറ്റാനിയം ഉണ്ടാവും, JSET ഉണ്ടാവും, BSF ഉണ്ടാവും, പഞ്ചാബ് പോലീസ് ഉണ്ടാവും, ഗോവ സാലകൊക്കെ, എയർ ബാങ്ക്, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇതുതന്നെയാണ് അടുത്ത ടൂർണമെൻറ്റ് കളിക്കുന്നത്. ഇത് ചിലപ്പോൾ ഇത്രയും പേരെ കമ്പ്ലീറ്റ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ ടൂർണമെൻറ്റിനാണ് മുഴുവൻ ഒരു എന്താ പറയുക, ഒരു ഇതുപോലെ ബ്ലോക്ക് പോലെ. കാരണം എന്താ, ഒരു നാഗജ് കളിക്കുമ്പോൾ കേരള പോലീസിൽ കളിക്കുന്ന എല്ലാ കളിക്കാരെ പേരും കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഈസ്റ്റ് ബംഗാളിൻ്റെ കളിക്കാർ ആരൊക്കെയാണെന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെന്ത് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാഗമായിട്ട് ഈ നാഷണൽ ലീഗ് കൊടുക്കും. ഈ നാഷണൽ ലീഗിൽ ഒരു 12 ടീമിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു പക്ഷെ അത് ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് കാലം നിന്നു. പിന്നീട് അത് എന്ത് പറ്റി, നമ്മുടെ ടൂർണമെൻറ്റുകളൊക്കെ സ്റ്റോപ്പായി. അപ്പോൾ നാഗജി നടക്കുന്ന സമയത്ത് നാഗജി കളിക്കാൻ വരുന്ന ജൂനിയർ ടീംസായി. ഈ ജൂനിയർ ടീമിൽ കളിക്കുന്ന കളി കാണാൻ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ ബംഗാളിൽ നിന്ന് ടീം വരികയാണെങ്കിൽ സിസ്റ്റർ ഘോഷ്, മനോരഞ്ജൻ, പിന്നെ സിസ്റ്റർ ഇവരൊക്കെ കാണാനാണ് അവർ വരുന്നത്. ഗോവ എന്ന് പറഞ്ഞാൽ ഗോവയിൽ നിന്ന് ഇവരെ മാനത്ത് ഉണ്ടാവും, അല്ലെ ഡെറിക് പെരേറി ഉണ്ടാവും, മൊറീഷോ ഉണ്ടാവും, അവരെ കാണാനാണ് അവർ വരുന്നത്. കേരള കോച്ച് കളിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കളിക്കാരെ കാണാൻ വരുന്നത്. ഇത് നാഗജ് കളിക്കാൻ വരുന്ന ടീമിനെ അവർ പുതിയ ആൾക്കാർ വന്നപ്പോൾ 2-3 കൊല്ലമൊക്കെ കണ്ടു. പിന്നെ നോക്കുമ്പോൾ അവർക്ക് ഒരു ഫെമിലിയാരിറ്റി തോന്നുന്നില്ല. അപ്പോൾ എന്തായി, ഞങ്ങൾക്കൊന്നും ഈ ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റാണ്ടായി. ഏത് നാഗജി കളിക്കാൻ പറ്റാണ്ടായി, DCM കളിക്കാൻ പറ്റാണ്ടായി, ഡൂറൻഡ് കപ്പ് കളിക്കാൻ പറ്റാണ്ടായി. ഇതിനൊക്കെ സെക്കൻഡ് നിരക്ക് കൊടുത്തു. ഫസ്റ്റ് നിര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഐ ലീഗ്. അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞു. പിന്നീട് അത് എന്താ പറയുക, ഒരു ഉദ്ദേശം വരെ ആ റിസൾട്ട് അതിൽ വന്നില്ല. അപ്പോഴേക്കും എന്തായി, ഈ താഴെക്കെട്ട ടൂർണമെൻറ്റിലൊക്കെ
ആൾക്കാർ ഡ്രോപ്പ് ചെയ്തു. കാരണം എന്താണ്, നാഗജി നടത്തണമെങ്കിൽ, ചാക്കോളം നടത്തണമെങ്കിൽ ആരൊക്കെ വരണം? കേലാബിൽസ് വരണം, അല്ലെങ്കിൽ ജെ സി ടി വരണം, ഡെംബോ വരണം, ചാൽഗോക്കർ വരണം, ഈസ്റ്റ് ബംഗാൾ വരണം, പഞ്ചാബ് പോലീസ് വരണം, അങ്ങനെയായിരുന്നു. അന്ന് മണിപ്പൂർ ടീം വരെ വലിയ ടീമാണ് ഇവിടെ നടക്കുന്ന സമയത്ത്. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, മറ്റവിടുത്തെ അത്ര സക്സസ് ആവുകയും ചെയ്തില്ല. ഈ പറഞ്ഞ ടൂർണമെൻറ്റ് മുഴുവൻ എന്ത് ചെയ്തു, സെക്കൻഡ് നിരക്ക് പോയി. ഈ സെക്കൻഡ് നിര കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഫ്ലോപ്പായി, പിന്നെ നടത്താൻ ആൾക്കാരില്ലാണ്ടായി, അതോടുകൂടി ടൂർണമെൻറ്റ് സ്റ്റോപ്പായി. അത് പിന്നീട് മാറി ഐ എസ് എൽ ആയി, ഇപ്പോൾ കുറച്ച് മാറ്റം വന്ന് ഐ എസ് എൽ രൂപത്തിൽ വന്നപ്പോൾ വീണ്ടും ചെറിയ ഇനക്കം വന്നു. പക്ഷേ ഒക്കെ ടൂർണമെൻറ്റ് കളിക്കാനൊന്നും ഇല്ല. പക്ഷേ ഐ എസ് എൽ വന്നെങ്കിലും ഐ എസ് എൽ കൊണ്ട് നമുക്ക് താഴെക്കെട്ടിലെ കളിക്കാരനെ പൊക്കിക്കൊണ്ടു വരാനുള്ള അവസരം ഇല്ല. ഇല്ല, അത് ഓൾറെഡി ഹൈലൈറ്റ് ആയി നിൽക്കുന്ന കളിക്കാർക്കാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഫുട്ബോളിനൊന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് അതോടുകൂടി ഫുട്ബോളിലേക്ക് മുകളിലേക്ക് ആൾക്കാർ ശ്രദ്ധ വന്നു മാത്രം. പക്ഷേ താഴത്തെ ടൂർണമെൻറ്റൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ ടൂർണമെൻറ്റും ഡ്രോപ്പായി. ആ ഡ്രോപ്പ് ടൂർണമെൻറ്റ് പോയതോടുകൂടി തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കളിക്കാളൊരു വേദി നഷ്ടപ്പെട്ടു. ഇപ്പോൾ കേരള പോലീസ് ടീമുണ്ട്, അവർ പ്രാക്ടീസ് ചെയ്യുന്നു, കൊല്ലത്തിലെ പോലീസിൻ്റെ ഒരു മാച്ച് കളിക്കും, ഈ ഒരു പിന്നെയുള്ള കൊല്ലം. മറ്റത് പോലീസിന് നാട്ടിൽ നിൽക്കാൻ സമയമില്ല, ഞങ്ങൾക്കൊന്നും നാട്ടിൽ നിൽക്കാൻ സമയമില്ല. മാക്സിമം ഒരു കൊല്ലത്തിൽ വളരെ കുറച്ച് കാലം നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കളിക്കാനായിട്ട് നടക്കുന്ന ഒരു പീരീഡായിരുന്നു. ഇന്നിപ്പോൾ കളിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട്, കളിക്കാൻ പോകുന്ന വേദികളില്ലാത്തതുകൊണ്ട് ഓൾ ഇന്ത്യ മാത്രമായിട്ട് മാറി. ഏതെങ്കിലും ഒരു ഇൻവിറ്റേഷൻ, ഇപ്പോൾ കേരളത്തിലൊരു ഒരു പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ സാധനം വന്നു, അപ്പോൾ അത് കളിച്ചു. അത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള വേദി വേണം, അതല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിപ്പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.